ആരാ കൊടുത്തത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളുടെ ജീവിതത്തിന്റെ ഒരറ്റം ഒന്ന് മുട്ടിക്കുന്നതിന് വേണ്ടി, തന്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി അന്യ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന പ്രവാസികൾ, അവര് അല്ലാഹുവേ നേരെ ഭക്ഷണം കഴിക്കാറില്ല, തന്റെ കുടുംബത്തിലേക്ക് പണമയക്കുന്ന പെങ്ങളെ പഠിക്കണം, നീ വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് നീ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് സുഖിച്ച് നീ ഒന്ന് കടയിൽ പോകണമെങ്കിൽ, ഒന്ന് ബാങ്കിൽ പോകണമെങ്കിൽ, നീ ഒരു ജംഗ്ഷനിൽ പോകണമെങ്കിൽ നീ ഓട്ടം വിളിച്ചു പോകും. ആ പാവപ്പെട്ട നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കുബൂസും തിന്നിട്ട് അല്ലാഹുവേ സഹിക്കാൻ കഴിയാത്ത ആ ചൂടിൽ മണലാരണത്തിലൂടെ നടന്ന് കഷ്ടപ്പെടുമ്പോ അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പടച്ചവനെ പാപങ്ങൾക്ക് വാരിക്കൊടുത്തു. എത്രയോ മനുഷ്യസ്നേഹികൾ, എത്രയോ മനുഷ്യസ്നേഹികൾ, കോടിക്കണക്കിന് എത്രയോ സംഘടനകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂസുഫ് അലി ഒക്കെ പറയുന്ന എന്റെ പ്രിയപ്പെട്ട യൂസുഫ് അലി എന്ന് പറയുന്ന മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ടവര് കോടിക്കണക്കിന് രൂപ എന്റെ പ്രിയമുള്ളവര് നിസ്സത്താണ്. സാധാരണ മനുഷ്യന് പണം കൂടുമ്പോ അഹങ്കാരം ഉണ്ടാവുന്ന സ്വന്തം കൂടെ പറപ്പുകളെ തിരിച്ചറിയില്ല. സെൻട്രൽ ജയിലിന്റെ മതില് കെട്ടുന്ന പോലെ വീടിന്റെ ചുറ്റുഭാഗത്തും മതില് കെട്ടിക്കെട്ട് തന്റെ അയൽവാസിയെ പോലെ തിരിച്ചറിയാത്ത ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ യൂസുഫ് അലി, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മതവും ജാതിയും നിറവും നോക്കാതെ കോടിക്കണക്കിന് രൂപ പാവപ്പെട്ടവർക്ക് വേണ്ടി പടച്ചവനെ ആ മനുഷ്യൻ സദക്ക ചെയ്തു. എന്റെ പ്രിയമുള്ളവർ, ഇതുപോലെയുള്ള സൽ പ്രവർത്തനങ്ങൾ ഇന്ന് പ്രവാസികളുടെ ഭാഗത്ത് നിന്നിട്ട്, ഞാൻ യൂസുഫ് അലിയുടെ മതക് പറഞ്ഞതല്ല, കാരണം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും യൂസുഫ് അലിയെ കണ്ടിട്ടില്ല. ഞാൻ ജീവിതത്തിൽ ആ മനുഷ്യനെ ഇന്ന് വരെ നേർക്ക് കണ്ടിട്ടില്ല. പക്ഷെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ, നല്ലത് ചെയ്യുമ്പോ നല്ലത് ചെയ്തവനെ പറഞ്ഞു കൊടുക്കണം, നല്ലത് ആര് ചെയ്യുന്നു അത് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. എന്റെ പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ ഇത്രയും കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ള കാരണം, ആ മനുഷ്യൻ അറിയാം കണ്ണീരിന്റെ വില എന്താ, പട്ടിണിയുടെ വില എന്താ. അദ്ദേഹവും വളർന്നു വന്നത് ഒന്നുമില്ലാത്ത ഒരു കാലത്ത് നിന്നാ, ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഇന്ന് ആ മനുഷ്യൻ ഇത്രയും നിലയിൽ നിൽക്കുന്ന. അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടല്ല. എന്റെ പ്രിയമുള്ളവർ, അദ്ദേഹത്തിന്റെ കടയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, യൂസുഫ് അലിയെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു, ഉസ്താദെ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് സംസാരിക്കാറുണ്ട്, നാട്ടിൽ ശമ്പളം അയച്ചോ, വീട്ടിൽ നിന്റെ മാതാപിതാക്കൾക്ക് പൈസ അയച്ചോ, ഇനി ആരെങ്കിലും പൈസ അയക്കാതെ അടിച്ചു പൊളിച്ച് അവരെ ഉപദേശിക്കും. എന്റെ പ്രിയമുള്ളവർ, ഇതുപോലെയുള്ള സൽപ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ, ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ എത്രയോ സ്ഥാപനങ്ങൾ, എത്രയോ പള്ളികൾ, എത്രയോ മദ്രസകൾ, ഒരുപാട് സൽക്കർമ്മം അല്ലാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ളവരെ, പ്രവാസികൾ അവരാണ് നമുക്ക് ഈ പാവപ്പെട്ട ഈ സാഹചര്യത്തിൽ സഹായിക്കാൻ. ഒരു പള്ളിക്ക് വേണ്ടി ചോദിച്ച, ഒരു മദ്രസയ്ക്ക് വേണ്ടി ചോദിച്ച, ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കിട്ടുന്നതിന് വേണ്ടി ചോദിച്ച, ഒരു സാധുവിന് വീട് വെച്ച് കൊടുക്കുന്നതിന് ചോദിച്ച, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് ഒരല്പം ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് തരുന്നവരാ പ്രവാസികൾ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പാവങ്ങളുടെ ജോലിയിൽ അല്ലാഹു സ്ഥിരത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് അല്ലാഹു ആ പാവങ്ങളെ നീ കാത്തിരിച്ചിക്കണം.